നമസ്കാരം. എൻ്റെ പേര് സുനിൽ ജോർജ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് മാനാ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലരും പുറത്തു പറയാൻ മടിക്കുന്നതും പലരും കൺസൾട്ട് ചെയ്യാൻ മടിക്കുന്നതുമായൊരു കണ്ടീഷനാണ്. അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, പുരുഷന്മാരിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും, ഉദാഹരണ ശേഷിക്കുറവ്, അല്ലെങ്കിൽ പ്രീമെച്യൂർ ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനം. സ്ത്രീകളിലായിട്ട് സെക്ഷൽ റിജുവിനേഷൻ എന്ന് പറയുന്നത്, അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ നൂതനമായ ചികിത്സയാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ്, ഏതൊക്കെ മസിൽസാണ് ഇതിൽ ആക്ട് ചെയ്യുന്നതെന്നുള്ളത്, നമ്മുടെ പെൽവിക് ഫ്ലോർ എന്ന് പറയും, പെൽവിക് ഫ്ലോറിൽ അല്ലെങ്കിൽ പെൽവിക് ഡയഫ്രം എന്ന് പറയും, നമ്മുടെ നട്ടെല്ല് കഴിഞ്ഞ താഴത്തെ ഭാഗത്ത് നമ്മുടെ സ്വകാര്യ ഭാഗത്തുള്ള മെയിനായിട്ട് രണ്ട് മസിൽസാണുള്ളത്. ഒന്ന് ലെവേട്രാനൈ എന്ന് പറഞ്ഞ മസിലും ഒന്ന് കോക്സിജസ് എന്ന് പറഞ്ഞ മസിലും. ഇതിൽ പല ഡിവിഷൻസ് ഉണ്ട്, സ്ത്രീകളിലും പുരുഷന്മാരിലും വേറെയും ഡിവിഷൻസ് ഉണ്ട്. ഇതിന് മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് സെക്ഷൽ ഹെൽത്തിന്, രണ്ട് ചൈൽഡ് ബർത്തിന് പ്രസവ സമയത്ത്, മൂന്ന് യൂറിൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള കൺട്രാക്ഷൻ റിലാക്സേഷൻ സമയത്ത്, നാല് ഈ ഓർഗൻസിനെല്ലാം, ഇവിടുത്തെ സ്വകാര്യ ഭാഗത്തിന് ഓർഗൻസിനെല്ലാം ഹോൾഡ് ചെയ്യാനുള്ള, ഈ നാല് പർപ്പസാണ് അതിനുള്ളത്. മെയിൻലി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സെക്ഷൽ ഹെൽത്തിന് ഈ മസിൽസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മസിൽസാണ് കൺട്രാക്ഷൻ റിലാക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. നോർമലി നമുക്ക് ഇപ്പോൾ ഈ പ്രീമെച്യൂർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള പേഷ്യൻസിന് മസിൽ പവർ വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ ഭാഗത്തിലെ മസിൽ പവർ. അപ്പം നമ്മളുടെ ഈ പറഞ്ഞ മെഷീൻ, അതായത് പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസ് മെഷീനിൽ ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി പണ്ടുകാലത്ത് കീഗിൽസ് എക്സസൈസ് എന്ന് പറഞ്ഞ എക്സസൈസും അതിനുമായിട്ട് ബന്ധപ്പെട്ട പല എക്സസൈസുകളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് മസിലാണ് കൺട്രാക്ട് ചെയ്യുന്നതെന്നും നമുക്ക് പേഷ്യൻറ്റിനെ പഠിപ്പിക്കാനും അവരത് കറക്റ്റ് രീതിയിലാണോ ചെയ്യുന്നത്, ആ മസിൽ തന്നെയാണോ ശക്തിപ്പെടുത്തുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് കാലിലെ മസിലാണോ അതോ വയറിലെ മസിലാണോ അവർ ഉപയോഗിക്കുന്നതെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പേഷ്യൻറ്റിനെ പഠിപ്പിക്കാനും അത് വളരെ ബുദ്ധിമുട്ടാണ്, അത് കണ്ടുപിടിക്കാനും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് ട്രീറ്റ്മെൻറ്റാണിത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു 11,000 എക്സസൈസ് ചെയ്യുന്നതിന് തുല്യമാണ് 28 മിനിറ്റിനുള്ളിൽ സംഭവിക്കുന്നത്. ഈ മെഷീൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആ പേഷ്യൻറ്റിനെ ഈ ചെയറിലിരുത്തുകയും കറക്റ്റ് ആ മസിലിലേക്ക് മാത്രം സ്ട്രെങ്തനിങ് നടക്കുകയും അതുവഴി മസിൽ ബലപ്പെടുകയും അതുവഴി അവരുടെ സെക്ഷൽ ലൈഫ് ബെറ്റർ ആവുകയും ചെയ്യും. നോർമലി നമ്മൾ ചെയ്യുന്ന 6 സിറ്റിംഗ് അല്ലെങ്കിൽ 10 സിറ്റിംഗ് ആണ് വരേണ്ടത്. പേഷ്യൻ്റെ ദേഹത്ത് ഇംപ്ലാൻസ് ഒന്നും, മെറ്റൽ ഇംപ്ലാൻസ് ഒന്നും പാടില്ല. അകത്തും പുറത്തും, പുറത്തുള്ളത് ബെൽറ്റ്, കോയിൻസ്, അങ്ങനത്തെ ഫോൺ അങ്ങനെ ഒന്നും പാടില്ല. അകത്ത് എന്തെങ്കിലും മെറ്റൽ ഇംപ്ലാൻസോ പേസ് മേക്കറോ അല്ലെങ്കിൽ ഇൻഡ്രൈവിട്ടോ ഡിവൈസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. അവർ അരമണിക്കൂർ ഒരു കസേരയിലിരിക്കുന്നു, നമ്മൾ നോർമലി ഒരു കസേരയിലിരിക്കുന്നവർ ഇറക്റ്റായിട്ട് ഇരിക്കുന്നു. അവർക്ക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ പാട്ട് കേൾക്കാം, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. കാല് നിലത്ത് തട്ടി ഇറക്റ്റായിട്ടിരിക്കാം. പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസ് നടക്കുമ്പോൾ മെയിൻ തിങ് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇറക്റ്റായിട്ടിരിക്കണം, സ്ട്രെയിറ്റ് പൊസിഷനിലിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 സിറ്റിംഗ് അല്ലെങ്കിൽ 10 സിറ്റിംഗ്. ഓരോ പ്രാവശ്യത്തെയും നമുക്ക് ഇതിൻ്റെ ഇംപൾസസ് കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്കതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ്, നമ്മളിപ്പോൾ എടുക്കുന്ന പേഷ്യൻസ് വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരെടുക്കുന്ന കൺട്രാക്ഷൻസ് ഓരോ പ്രാവശ്യവും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു. ഇപ്പോൾ ഇന്ന് ഒരു 75 പ്രാവശ്യമാണെങ്കിൽ നാളെ അതൊരു 50% ആവുന്നു, പിന്നെ അതൊരു 75% ആവുന്നു. അത്രയും കൺട്രാക്ഷൻസ് അവർക്ക്, അത്രയും ഫോഴ്സ് അവർക്ക് എടുക്കാൻ സാധിക്കുന്നു. അതൊരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പോരാത്തതിന് അവരുടെ മറ്റ് ഹെൽത്ത്, ഇപ്പോൾ യൂറിൻ പ്രോബ്ലം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മസിൽസ്, പൊതുവേ മസിൽ, ഈവൻ ബാക്ക് പെയിന് വരെ അത് ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ മസിൽ സ്ട്രെങ്തനിങ് പോകുമ്പോൾ ഇൻറ്റേൺ അത് ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ മറ്റൊരു ചികിത്സാ രീതിയും കൂടെ നമ്മുടെ ക്ലിനിക്കിലുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറപ്പി, അഥവാ ESWT. അതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്താണ് അതിൻ്റെ കണ്ടീഷൻ ഒരു യൂറോളജിസ്റ്റ്, നോർമലി നമുക്ക് യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ സെക്സോളജിസ്റ്റാണ് അത് ഫോർവേഡ് ചെയ്യുന്നത്, പേഷ്യൻസിനെ റെഫർ ചെയ്യുന്നത്. അവരതിൻ്റെ കണ്ടീഷൻ കണ്ടുപിടിച്ചിട്ട് ഏത് ഏരിയയാണ്, പിനൈൽ ഏരിയയിലാണോ അത് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെരീനിയൽ ഏരിയയിലാണോ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കും. അതൊരു ഇലക്ട്രിക്കൽ പ്രോബാണ്, ബേസിക്കലി അതിൽ സൗണ്ട് വേവ്സ് ഉള്ള ട്രീറ്റ്മെൻറ്റാണ്, സൗണ്ട് വേവ്സ് വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ പല സിറ്റിങ്സാണ്, ഒരാഴ്ചയിൽ 2-4 ദിവസം ഗ്യാപ്പിലാണ് അതിൻ്റെ ചികിത്സാ രീതി. അത് 3 ആഴ്ച വരെയാണ്, അതായത് 3 ആഴ്ചയിൽ 6 സിറ്റിംഗ് വരെ പേഷ്യൻറ്റ് വരേണ്ടി വരും. പിന്നെ ഒരു 3 ആഴ്ച ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും അതുപോലെ ഒരു 6 പ്രാവശ്യമായിട്ട് വരേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ ചികിത്സാ രീതി.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സെക്ഷൽ ഹെൽത്തിനും ഈ മസിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ആണ് നമ്മുടെ സെക്ഷൽ ടൈമിൽ സംഭവിക്കുന്നത്. ആ ഒരു കറക്റ്റ് ഇത് നടക്കാതെ വരികയും മസിൽസിനെ സ്ട്രെങ്തൻ കുറവുകയും ചെയ്യുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് വഴി അതിൻ്റെ സ്ട്രെങ്ത് കൂടി ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് വളരെ ഫലപ്രദമായ ചികിത്സാരീതിയാണ്. പല ഡോക്ടർമാരും നമുക്ക് റെഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. ഇത് കേരളത്തിൽ വളരെ ഒന്നോ രണ്ടോ സ്ഥലത്താണ് എൻ്റെ അറിവിൽ ഈ ചികിത്സയുള്ളത്. ഈ ചികിത്സയുടെ പ്രിക്കോഷൻസും ചികിത്സാരീതിയും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.